ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിക്കുന്ന പ്രധാന വിശുദ്ധൻ വിശുദ്ധ ജോൺ ഗാൽബർട്ട്. ജീവിതകാലം 999 മുതൽ 1073 വരെ. ഇറ്റലിയിൽ ഫ്ലോറൻസിൽ ധനികരും കുലീനരുമായ മാതാപിതാക്കന്മാരിൽ നിന്ന് വിശുദ്ധ ജോൺ ജനിച്ചു. ക്രിസ്തീയ തത്വങ്ങൾ യൗവനത്തിൽ സമ്മയ്ക്കായി അഭ്യസിച്ചെങ്കിലും ക്രമേണ ലോകമായകളിൽ അദ്ദേഹം മുഴുകി. സുകൃത അഭ്യാസത്തിനുള്ള ന്യായങ്ങൾ അദ്ദേഹത്തെ സ്പർശിക്കാതായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് തൻ്റെ ഏക സഹോദരൻ ഹ്യൂഗോയെ ഒരു നാട്ടുകാരൻ വധിച്ചത്. ഈ വധത്തിന് പ്രതികാരം ചെയ്തില്ലെങ്കിൽ തൻ്റെ അപമാനം തീരുകയില്ലെന്ന് ജോൺ വിചാരിച്ചു. അക്കൊല്ലം ദുഃഖ വെള്ളിയാഴ്ച ഫ്ലോറൻസിൽ സ്വഭവനത്തിലേക്ക് പോകുമ്പോൾ ഒരു ഇടുങ്ങിയ വഴിയിൽ വച്ച് സഹോദരന്റെ കാതകനെ കണ്ടുമുട്ടി. ഉടനെ വാളൂരി അവന്റെ കഥ കഴിക്കണമെന്ന് ജോൺ വിചാരിച്ചു. കാതകൻ തൽക്ഷണം കുതിരപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി ജോണിന്റെ പാദത്തിങ്ങലേക്ക് വീണുകൊണ്ട് അങ്ങ് ആരുടെ പീഡകളുടെ ഓർമ്മ അനുസ്മരിക്കുന്നുവോ അവിടുത്തെ കുറിച്ച് തന്നോട് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. സ്വകാതകരോട് ക്ഷമിച്ച ക്രിസ്തുനാഥന്റെ ഓർമ്മ യുവാവിന്റെ ഹൃദയത്തെ സ്പർശിച്ചു. അയാൾ പറഞ്ഞു, യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചോദിക്കുന്ന യാതൊന്നും തിരസ്കരിക്കുകയില്ല. നിന്റെ ജീവിതം മാത്രമല്ല എന്റെ മൈത്രിയും കൂടി നിനക്കു ഞാൻ തരുന്നു. ദൈവം എന്റെ പാപം ക്ഷമിക്കാൻ നീ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരസ്പരം ആശ്ലേഷിച്ച് അവർ യാത്ര പറഞ്ഞു. അവിടെ നിന്ന് അദ്ദേഹം പോയത് വിശുദ്ധ ബെനറ്റിന്റെ സന്യാസ സഭവക ആശ്രമ ദേവാലയത്തിലേക്കാണ്. അവിടെ ജോൺ കുരിശുരൂപത്തിനു മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചപ്പോൾ ക്രിസ്തു സ്നേഹ സൂചകമായി ശിരസ് നമിച്ചു. അനുതാപപൂർണനായ ജോൺ ആശ്രമത്തിൽ ചേരാൻ അനുവാദം ചോദിച്ചു. ജോണിന്റെ കോപശീലത്തെ ഭയന്ന് ആബർട്ട് അല്പം മടിച്ചെങ്കിലും അവസാനം ജോണിന് സഫാവസ്ത്രം നൽകി. കോപിഷ്ഠനായി പിതാവ് ഓടിയെത്തിയെങ്കിലും ചരിത്രം മുഴുവൻ കേട്ടപ്പോൾ ക്ഷമിച്ചു. പ്രാർത്ഥനയും നിരന്തരം ധ്യാനവും വഴി ജോൺ തന്നിലുണ്ടായ മാനസാന്തരം നിലനിർത്തി. ക്രമേണ ശാന്തതയിലും എളിമയിലും ഏകാന്തതയിലും ക്ഷമയിലും അത്യധികം പുരോഗമിച്ചു. ആബർട്ട് മരിച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് ജോണിനെ തിരഞ്ഞെടുക്കാൻ അംഗങ്ങൾ അത്യധികം ആഗ്രഹിച്ചെങ്കിലും അദ്ദേഹം സമ്മതിച്ചില്ല. അവിടെ നിന്ന് കൂടുതൽ ഏകാന്തതയ്ക്കായി ടസ്കനിൽ ഒരു ആശ്രമം സ്ഥാപിച്ചു. അതാണ് വലബ്രോർസൺ സഫ, ഓർഡർ ഓഫ് വാലിസ് അംബ്രോസ. 1770 പുതിയ സഫ ചാരവസ്ത്രത്തോടെ പ്രത്യക്ഷപ്പെട്ടു. ആ ജീവനാന്തം മൗനവും കഠിനമായ ആവൃത്തിയും പുതിയ സഫയുടെ പ്രത്യേകതകളാണ്. എളിമയും ശാന്തതയും ഉയർന്ന തോതിൽ ഫാദർ ജോൺ അഭ്യസിച്ചിരുന്നെങ്കിലും കുറ്റക്കാരെ ശാസിക്കാൻ മറന്നിരുന്നിട്ടില്ല. പുതിയ സഫ സ്ഥാപിച്ചിട്ട് 3 കൊല്ലമേ സ്ഥാപകൻ ജീവിച്ചിരുന്നെങ്കിലും അതിനിടയ്ക്ക് 12 ആശ്രമങ്ങൾ ഉണ്ടായി. ആധ്യാത്മിക അധികാര വിൽപ്പന മുതലായ വൈദികര തെറ്റുകൾ കുറെയൊക്കെ അദ്ദേഹത്തിന് തിരുത്താൻ കഴിഞ്ഞു. 74-ാമത്തെ വയസ്സിൽ 1773 ജൂലൈ 12-ാം തീയതി ജോൺ ഗാൽബർട്ട് തന്റെ സ്വർഗീയ സമ്മാനത്തിനായി ഈ ലോകത്തോട് വിടവാങ്ങി. 12-ാം ശതാബ്ദത്തിന്റെ അവസാനമായപ്പോഴേക്കും പുതിയ സന്യാസ സഭയുടെ 60 മന്ദിരങ്ങളുണ്ടായി. നിയമങ്ങൾ സ്വല്പം ലാഘവപ്പെടുത്തി. വിചിന്തനം: ഒരു കുറ്റം ഈശോയെ പ്രതി ക്ഷമിച്ചതിനാണ് സമുന്നതനായ കൃപാവരം ലഭിച്ച് ഉന്നത പുണ്യത്തിൽ ജോൺ എത്തിച്ചേർന്നത്. ഈശോ തന്റെ കാതകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഒരു ഹൃദയസ്പർശിയായ രംഗം നാം പലപ്പോഴും ചിന്തിക്കുന്നത് ഉത്തമമായിരിക്കും.